നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തന. ഞാനൊരു നാച്ചുറോപ്പതി യോഗ ഡോക്ടറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആരോഗ്യകിരണത്തിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റവും നമ്മുടെ ഭക്ഷണ രീതിയും തമ്മിലുള്ള ബന്ധം, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, അതുപോലെ തന്നെ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറക്കുവാനുള്ള കാരണങ്ങളാവുന്നത്, അതിനെക്കുറിച്ചൊക്കെ ബ്രീഫായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ, നമ്മുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പം ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കൂടുതലും കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നതും അതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, കുറേ കാര്യങ്ങളിൽ ഒരു മെയിൻ ഫാക്ടറാണ് നമ്മുടെ ഉറക്കം, അതുപോലെ തന്നെ സ്ട്രെസ്. എന്നുവെച്ചാൽ ഉറക്കം നന്നായിട്ട് പ്രോപ്പറായിട്ട് ഉറങ്ങുക, അതുപോലെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ സ്ട്രെസ് കുറക്കാൻ വേണ്ടി സൈക്കോളജിക്കൽ ഫാക്ടർ വളരെ ഒരു മേജർ ഫാക്ടറാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ അൾട്ടർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, കുറക്കാനും കൂട്ടുവാനൊക്കെ ആയിരുന്നു വെച്ചാൽ സൈക്കോളജിക്കൽ സ്ട്രെസ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ കുറക്കു വെച്ചാൽ രോഗപ്രതിരോധ ശേഷി കുറക്കുവാൻ വേണ്ടി കാരണമാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സസൈസും അതുപോലെ യോഗ പ്രാണായാമസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അതൊക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റാണ്, നമ്മുടെ ഭക്ഷണ രീതി. ഒരു പ്രോപ്പർ ഒരു ഡയറ്റ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. പല സ്റ്റഡീസും നടന്നിട്ടുണ്ട് ഇതിൻ്റെ റിലേറ്റ് ആയിട്ട്. അപ്പോൾ പല സ്റ്റഡീസിലും പറയുന്ന ഒരു കാര്യം ഇതാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൻ്റെ ഒരു പാത്തോളജി അതൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പാത്തോളജി ആണെങ്കിലും ഫിസിയോളജി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഫംഗ്ഷനിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഗട്ട് മൈക്രോബയോംസ്, അതുപോലെ മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ് അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് റിലേറ്റഡ് ആണ്. ഭക്ഷണ രീതി, പ്രോപ്പറായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ നല്ല പ്രോപ്പർ മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഞാനൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡയറ്റ് എന്ന് പറയുന്നത് ലോ ഫാറ്റ് ആൻഡ് പ്ലാന്റ് ബേസ്ഡ് ഡയറ്റാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫാറ്റ് പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഒരു ഒരു സ്റ്റഡീൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ അതിൽ പറയുന്നുണ്ട് ലോ ഫാറ്റായിട്ടുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് കുറവിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ഡയറ്റ്, പ്രോപ്പർലി വെജിറ്റേറിയൻ ഡയറ്റ്, വെജിറ്റേറിയൻ ഡയറ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു പറയുന്നത്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒഴിവാക്കാമെന്നല്ല നോൺ വെജിറ്റേറിയൻ, പക്ഷേ നോൺ വെജിറ്റേറിയൻ ലിമിറ്റ് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ലോ ഫാറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാം. ഹൈ ഫാറ്റ് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോൺ വെജ് അതിൽ തന്നെ കുക്ക് ചെയ്യുന്ന മെത്തേഡും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഫാറ്റിനെ തന്നെ മൊത്തത്തിൽ നമുക്ക് അടിച്ച് ആക്ഷേപിക്കാൻ പറ്റില്ല. വെച്ചാൽ ലോ നല്ല ഗുഡ് ഫാറ്റും ഉണ്ട്, അതുപോലെ ബാഡ് ഫാറ്റും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ബാഡ് ഫാറ്റിൻ്റെ കാര്യം മാത്രമാണ്. ബാഡ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുറേ വറുത്തതും പൊരിച്ചിട്ടുള്ള അങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഓവർ കുക്ക്ഡ് ആയിട്ടുള്ള ഓയിൽസും അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണ് അതിനെ ബാഡ് ഫാറ്റിൻ്റെ ഗണത്തിലേക്ക് പെടുന്നത്. പക്ഷേ ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള പ്രോപ്പർ ഭക്ഷണങ്ങൾ, ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്, നമുക്ക് അതൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നട്ട്സ് ആൻഡ് സീഡ് വർഗ്ഗങ്ങൾ, അതുപോലെ നല്ല ഓയിൽസുകൾ അതൊക്കെ കഴിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഫാറ്റാണ്, അതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യമാണ്, അതൊക്കെ കഴിക്കാം. പക്ഷേ ബാഡ് ഫാറ്റ് നമുക്ക് ലിമിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഭക്ഷണത്തിലേക്കായിട്ട് വരും. അപ്പം അതാണ് പ്ലാൻ ബേസ്ഡ് ഡയറ്റായിട്ട്, ലോ ഫാറ്റ് പ്ലാൻ ബേസ്ഡ് ഡയറ്റ്. അപ്പോൾ പ്ലാൻ ബേസ്ഡ്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് മാക്രോ ന്യൂട്രിയൻസ് എന്നൊക്കെ പറയുന്നത്, അതിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്നത്. ഇനി എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം, ഒരു മൂന്നാലെണ്ണമായിട്ട് ഞാൻ മാറ്റി വെക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബീറ്റാ കാരോട്ടീൻ ആൻഡ് ഫൈറ്റോകെമിക്കൽസ് എന്ന് പറയുന്നതാണ്. അത് കൂടുതലും നമ്മൾ പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ നമുക്ക് നോക്കാം, നല്ല കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കഴിക്കുക, അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പം അത് ഏതൊക്കെയാണ് കൂടുതലും? ക്യാരറ്റ്സ്, നമ്മൾ കാണപ്പെടുന്ന ക്യാരറ്റ്സ്, അതുപോലെ ബീട്രൂട്ട്സ്, അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾ, ഇലക്കറികളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ചീരയുടെ ഗണത്തിൽപ്പെടുന്നതൊക്കെ, അങ്ങനത്തെയൊക്കെ കഴിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ബീറ്റാ കരോട്ടീനും അതൊക്കെ നമുക്ക് റിച്ചായിരിക്കും അതിനകത്ത്. അത് കഴിക്കുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ വേറെ ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻസ് എടുക്കാം. വൈറ്റമിൻസിലെ മൂന്ന് വൈറ്റമിനാണ് ഞാൻ പറയുന്നത്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ ഡി. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ
സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം വളരെ മേജറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എളുപ്പമാണ് ഓർത്ത് വയ്ക്കാൻ. സിട്രിക് ഫ്രൂട്ട്സ് എന്നൊക്കെ പറയും, നമ്മുടെ പുളിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, അതൊക്കെ കഴിക്കുമ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളതായിരിക്കും. അത് ഏതൊക്കെയാണ്? മൂസമ്പി, ഓറഞ്ച്, അതുപോലെ നാരങ്ങ, ചെറുനാരങ്ങ, നാരങ്ങ വർഗ്ഗത്തിൽപ്പെടുന്നത്, അതുപോലെ നെല്ലിക്ക. നെല്ലിക്കയൊക്കെ വൈറ്റമിൻ സി വളരെ റിച്ചായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് വൈറ്റമിൻ സി നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായാലോ? സിട്രിക് ഫ്രൂട്ട്സ്, അതുപോലെ കുറച്ച് സ്പിനാച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ, ചില ബ്രൊക്കോളി അതുപോലെയുള്ള വെജിറ്റബിൾസും, അതൊക്കെ വൈറ്റമിൻ സി റിച്ചാണ്. ഇനി അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇ ഏതിലൊക്കെയാണ് നമ്മൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നട്ട്സ് ആൻഡ് സീഡ്സ് വർഗ്ഗങ്ങൾ, നമ്മളെ അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങൾ, വിത്തുകൾ, അതൊക്കെ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബദാം, അണ്ടിപ്പരിപ്പ്, അതുപോലെ എന്താണ് കശുവണ്ടി, കശുവണ്ടി പറഞ്ഞു, അപ്പോൾ പിന്നെ അങ്ങനെയുള്ളത്, അതുപോലെ വിത്തിൻ്റെ ഗണത്തിൽ പെടുന്ന സമയത്ത് നമ്മുടെ മത്തൻ വിത്തും അങ്ങനെയുള്ളതൊക്കെ കിട്ടും. മത്തൻ വിത്ത്, ചാണവിത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇനിയത്തെ ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി എല്ലാവർക്കും അറിയുന്നത് പോലെ കൂടുതലും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെയിൽ കൊള്ളുന്നതിലൂടെയാണ്. നോർമലി ഒരു 9 മണിക്കൊക്കെ മുന്നേ ഉള്ള വെയിൽ കൊണ്ടാൽ തന്നെ നമുക്ക് ഒരു ഡെയിലി നമുക്ക് കിട്ടുന്ന അത്യാവശ്യം ആവശ്യത്തിന് കിട്ടുന്ന വൈറ്റമിൻ ഡി കിട്ടും. പക്ഷെ അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമുക്ക് ചില ഭക്ഷണത്തിലും നമുക്ക് കാണാൻ പറ്റും. അത് കുറച്ച് കുറവാണെങ്കിൽ പോലും നമുക്ക് ഭക്ഷണത്തിൽ കാണാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുധാന്യങ്ങളൊക്കെ, ചെറുധാന്യങ്ങൾ കഴിക്കാം നമുക്ക്. ചെറുധാന്യങ്ങൾ എന്ന് പറയുമ്പം തവിട് കളയാത്തത് ശ്രദ്ധിക്കണം. തവിട് കളയാത്ത ചെറുധാന്യങ്ങൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അങ്ങനെ പറയുമ്പോൾ ചോളം, നമ്മുടെ മുത്താറി, അതുപോലെ തവിട് കളയാത്ത അരി, അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കുറച്ചൊക്കെ അളവിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് മിൽക്കാണ്. മിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ബേസ്ഡ് മിൽക്കാണ്, അല്ലാതെ നമ്മുടെ കൗ മിൽക്കോ മറ്റേതോ എന്നല്ല ഞാൻ പറയുന്നത്. പ്ലാന്റ് ബേസ്ഡ് മിൽക്ക് പറയുമ്പോൾ നമ്മളെ നോർമലി തേങ്ങാപ്പാലൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ തേങ്ങാപ്പാലും അങ്ങനെയുള്ള പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള മിൽക്കൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ വൈറ്റമിൻ ഡി അതിലും റിച്ച് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ വേറെ ഇനി അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് മിനറൽസിലേക്ക് വരികയാണെങ്കിൽ, മിനറൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു മെയിൻ മിനറൽ എന്ന് പറയുന്നത് സിങ്കാണ്. അപ്പോൾ സിങ്കും അതുപോലെ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാൻ കുറച്ചളവിലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ആ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്നുമില്ല, നമ്മുടെ പയറ് പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവും, പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ, അതുപോലെ അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള ഭക്ഷണങ്ങളിലൊക്കെ കൂടുതലും സിങ്ക് കൂടുതൽ നമുക്ക് കാണപ്പെടുന്നതാണ്. അല്ലെങ്കിൽ മാത്രമാണ് സപ്ലിമെൻ്റ്സ് ഒക്കെ എടുക്കേണ്ട ആവശ്യം വരുന്നത്. അത്യാവശ്യം നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ തന്നെ ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു സപ്ലിമെൻ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് ആവശ്യത്തിന് വരുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 3-4 ഫാക്ടേഴ്സാണ് കൂടുതലും നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു മെയിൻ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഈ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, പിന്നെ ബീറ്റാ കാരോട്ടീൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് തന്നെ അത്യാവശ്യം ആയല്ലോ അല്ലെ, നമ്മുടെ ഭക്ഷണങ്ങൾ എന്തൊക്കെ ഭക്ഷണങ്ങളിലാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് പറഞ്ഞു. കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കാം നന്നായിട്ട് തന്നെ, അത് സലാഡ് രൂപേണയും അതുപോലെ പല റെസിപ്പീസും നമുക്ക് ഫോളോ ചെയ്യാം, പല സലാഡ്സ് ഫോളോ ചെയ്യാം, ജ്യൂസസ് ആക്കാം, അതുപോലെ സൂപ്പായിട്ട് ചെയ്യാം. അത് അല്ലാതെ തന്നെ നമ്മുടെ നോർമൽ ഡയറ്റിലൂടെ തന്നെ ചെറുധാന്യങ്ങൾ വർഗ്ഗങ്ങളും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡയറ്റിലൂടെ. ഇനി അതുപോലെ തന്നെ ഒരു മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഹേർബ്സും കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഭക്ഷണത്തിലെ ഡയറ്റിൻ്റെ കൂടെ തന്നെ ഹേർബ്സ് ഉൾപ്പെടുത്തുക. ഹേർബ്സിൻ്റെ ഗണത്തിൽ പെടുന്നതാണ് നമ്മുടെ വെളുത്തുള്ളി, നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, തുളസി, ഇഞ്ചി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹേർബിൻ്റെ ഗണത്തിലും പെടുന്നതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വൈറ്റമിൻസ് ആൻഡ് മിനറൽസും ഒക്കെ ഇതിനകത്തും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റോ ആയിട്ടും അതുപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാം. ഭക്ഷണം കുക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലും മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ആ രീതിയിൽ കഴിക്കാം. പിന്നെ കഷായം വെച്ചിട്ടൊക്കെ, ഇപ്പം ഇഞ്ചി ചുക്ക് കഷായമൊക്കെ, ചുക്ക് കഷായം പ്ലസ് തുളസിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, പിന്നെ ഉള്ളിയുടെ കഷായമൊക്കെ വെച്ച് കുടിക്കാം. അതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഹേർബുകളൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഇനി നമ്മൾ നോക്കേണ്ട കാര്യമാണ് നമ്മൾ ഭക്ഷണം, ഏതൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ദുശീലങ്ങളാണ് നമ്മൾ മാറ്റിവെക്കേണ്ടതെന്നൊക്കെ. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ ലോവർ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അതിനെ
അതിൻ്റെ വർക്കിന് ഫംഗ്ഷനിങ്ങിന് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ചില ഭക്ഷണ രീതികൾ, അതുപോലെ തന്നെ ആൽക്കഹോൾ, കുറച്ച് മദ്യപാന ശീലമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് കുറക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതുപോലെ സ്മോക്കിംഗ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് അല്ലേ, അപ്പം അതും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറക്കുവാനുള്ള മെയിൻ ഫാക്ടറാണ്. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ആദ്യമായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും ഷുഗറി ഡ്രിങ്ക്സൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ കാൻഡ് ഡ്രിങ്ക്സും അങ്ങനത്തെ ഒക്കെ, അതൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം മാക്സിമം. അതുപോലെ തന്നെ ഇപ്പം പുറത്തുള്ള ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൂടുതലും വറുത്തതും പൊരിച്ചിട്ടുള്ളതും, അതുപോലെ ബേക്കറി പലഹാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോർമലി അതൊക്കെ ആയിരിക്കും കൂടുതൽ ചിലപ്പോൾ ഹെൽപ്പ് കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി പെട്ടെന്ന് തന്നെ കുറക്കുവാനുള്ള മെയിൻ ഫാക്ടേഴ്സൊക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും ഭക്ഷണവും തമ്മിലുള്ള ഒരു റിലേഷൻ. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.